നമസ്കാരം ഫ്രണ്ട്സ്, ആഷ് ഓപ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ആർമി അഗ്നിവീർ പോസ്റ്റിലേക്കുള്ള റാലികളുടെ തീയതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ തീയതികളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എവിടെ വെച്ചാണ് റാലി നടക്കുന്നത് തുടങ്ങിയ വിവരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അഗ്നിവീർ പോസ്റ്റിലേക്കുള്ള റാലിയുടെ വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട്, കൊല്ലം, അതുപോലെ തന്നെ ബാംഗ്ലൂർ എന്നീ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് റാലി നടക്കുന്നത്. അതിൽ ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന റാലി എന്ന് പറയുന്നത് കാലിക്കറ്റ് വെച്ച് നടക്കുന്ന കേരളത്തിലെ വടക്കൻ ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന റാലിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കാൻ വേണ്ടി പോകുന്നതും ആ ഒരു റാലിയുടെ ഡീറ്റെയിൽസ് തന്നെയാണ്. കോഴിക്കോട് ജില്ലയിൽ 2022 ഒക്ടോബർ 1 തീയതി തുടങ്ങിയിട്ട് 2022 ഒക്ടോബർ 20 തീയതി അവസാനിക്കുന്ന റാലിയിൽ കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട്, മലപ്പുറം, വയനാട്, തൃശ്ശൂർ, കണ്ണൂർ എന്നീ ജില്ലകളിലെയും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ മാഹി, ലക്ഷദ്വീപ് എന്നീ പ്രദേശങ്ങളിലെയും ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് ബാംഗ്ലൂർ വെച്ച് നടക്കുന്ന റാലിയുടെ ഡീറ്റെയിൽസാണ്. ഇത് കേരളത്തിലെ അടക്കമുള്ള സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന അഗ്നിവീർ വുമൺ മിലിറ്ററി പോലീസിൻ്റെ റാലിയാണ്. 2022 നവംബർ 1 തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന റാലി 2022 നവംബർ 3 തീയതി അവസാനിക്കുന്നതാണ്. 3 ദിവസമാണ് റാലി ഉണ്ടായിരിക്കുക. ഈ ഒരു റാലിയിൽ കേരളത്തിലെയും അതുപോലെ തന്നെ കർണാടക, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അതുപോലെ തന്നെ 3 യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, പുതുച്ചേരി ഈ 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന റാലിയാണ്. സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന റാലി. പോസ്റ്റിൻ്റെ പേര് അഗ്നിവീർ വുമൺ മിലിറ്ററി പോലീസ് എന്നാണ്. അടുത്തതായിട്ട് കൊല്ലത്ത് വെച്ച് 2022 നവംബർ 15 മുതൽ 30 വരെ നടക്കുന്ന റാലിയുടെ ഡീറ്റെയിൽസാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, ഇടുക്കി, അതുപോലെ തന്നെ പത്തനംതിട്ട ഈ 7 ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മത്സരിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന റാലിയാണ്. അപ്പോൾ ഈ 3 റാലികളാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ളത്. ഈ ഒരു 3 റാലികളിലും പങ്കെടുക്കുന്നതിന് ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷയുടെ തീയതി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ജൂലൈയിൽ ആരംഭിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തുതന്നെയായാലും റാലിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷ അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും അതുപോലെ തന്നെ റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും നേരത്തെ തന്നെ തുടങ്ങുവാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ആർമി ഇതിൻ്റെ ഡേറ്റുകൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഡീറ്റെയിൽസാണ് ഉള്ളത്. ഈ ഒരു പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഓൾറെഡി 2-3 തവണ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും ഇന്ത്യൻ ആർമിയുടെയും നോട്ടിഫിക്കേഷനൊക്കെ വന്ന സമയത്ത് നമ്മൾ സെപ്പറേറ്റായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റ് വിവരങ്ങളൊക്കെ അറിയുന്നതിന് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ വീഡിയോസിലൊക്കെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് താഴെ ചെന്നിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെയും ഗുഡ് ബൈ.